മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അമലുകൾ രഹസ്യമാക്കി വെച്ചിരുന്ന ആലിമീങ്ങളിൽപ്പെട്ട മഹാനാണ് ഇമാം ബുഖാരി തങ്ങൾ. ഇമാം ബുഖാരി തങ്ങളെ സംബന്ധിച്ച് അവരുടെ ശിഷ്യൻ അബൂബക്കർ ബിൻ മുനീഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി തങ്ങൾ ഒരു ദിവസം നിസ്കരിക്കുമ്പോൾ ഒരു കടന്നല വന്ന് കുത്തി മഹാനവറുകളെ. കടന്നൽ, സൻബൂർ എന്നാണ് അതിന് അറബിയിൽ പറയാം. കടന്നൽ കുത്തി, കടന്നൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, തേനീച്ച പോലെ തോന്നുന്ന ആ സാധനം. സബ് ആഷറ തമറ, 17 സ്ഥലങ്ങളിൽ കുത്തി. നിസ്കാരം കഴിഞ്ഞപ്പം പറഞ്ഞു, എന്തോ ഒരു വേദന, മരുന്ന് വല്ലതുണ്ടോ എന്ന് ചോദിച്ചു ഇമാം ബുഖാരി തങ്ങൾ. റഷ്യക്കാരനാണ്, അറബിയല്ല, പക്ഷേ ഇത്രമേൽ അറബി പഠിച്ച ഹബീബായ നിബിദങ്ങളുടെ ഹദീസ് എന്ന അമാനത്ത് ലോകത്തിന് കൈമാറിയ സ്വഹീഹ് എന്ന ഗ്രന്ഥം ലോകത്തിന് സമ്മാനിച്ച സമർക്കന്ത് ബുഖാറക്കാരനായ, ഇന്നത്തെ ടാഷ്ക, ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലാണ് ഇമാം ബുഖാരി തങ്ങളുടെ മഖാമുള്ളത്. ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്തിലാണ് മഹാന്റെ ഖബറുള്ളത്, ദൊരീഹുള്ളത്. ജനിച്ചത് ബുഖാറയിലാണ്. അവിടെ നിന്ന് വീണ്ടും ഒരു 300 കിലോമീറ്റർ അപ്പുറത്ത് ആ ഒരു മഹാനുഭാവൻ, മിൻ ഉജൂബത്തി ദുന്യ, ലോകം കണ്ട അത്ഭുതങ്ങളിൽപ്പെട്ട അത്ഭുതമാണ് ഇമാം ബുഖാരി തങ്ങൾ, മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി തങ്ങൾ. 17 തവണ ആ ഒരു കടന്നല് കുത്തിയിട്ട് മഹാനവറുകൾ നിസ്കാരം സലാം വീട്ടിയിട്ട് പറഞ്ഞു മരുന്നുണ്ടോ. 17 സ്ഥലങ്ങൾ വിഷം കൊണ്ട് വീർത്തിരിക്കുകയാണ്. അപ്പൊ ആളുകൾ പറഞ്ഞു, അല്ല നിങ്ങൾ എന്തേ ഒന്നാമത്തെ കുത്തിലെന്നെ നിസ്കാരം മുറിച്ച് പോന്നൂടായിരുന്നോ, എന്തേ നിങ്ങൾ ചെയ്തത്? കുഞ്ചു ഫീ ആയതിൻ ഫഅഹബബ്തു അൻ ഉതിമ്മഹാ, ഞാൻ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് മധുരമായി ആസ്വദിച്ചുകൊണ്ട് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ആയത്ത് നിർത്താൻ എനിക്ക് തോന്നിയില്ല, ആ വേദന ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ എൻ്റെ നിസ്കാരം പൂർത്തിയാക്കുകയാണ് ചെയ്തത്. നിസ്കാരം മുറിച്ചില്ല, 17 തവണ കടന്നൽ കുത്തിയിട്ട് മഹാനവറുകൾ നിസ്കാരം മുറിച്ചില്ല. ഇതൊരു വലിയ സംഭവമാണ്. അബൂബക്കർ ബിൻ മുനീഫ് എന്ന് പറയുന്ന ബുഖാരി ഇമാമിൻ്റെ ശിഷ്യൻ ലോകത്തോട് വിളിച്ചു പറയാൻ, ഇങ്ങനെയും ഉണ്ടായിരുന്നു നിസ്കാരം. ഇതൊരു മാതൃകയാണ്.